ഒരു ദിവസം എത്ര കിലോ തീറ്റ കൊടുക്കേണ്ടതിന്? പല്ലൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും, വയസ്സ് എങ്ങനെ അറിയാം. നമസ്കാരം, അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ഒരു ചെറിയ ഒരു മേള നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ മൂരിയുണ്ട്. അപ്പോൾ വലിയ മൂരിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. ഇത് റഷീദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മൂരിയാണ്. അപ്പോൾ സദ്ദാം ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോത്തിനെയൊക്കെ നിങ്ങൾ പരിചയപ്പെടണം. പല ചാനലുകൾ നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ അക്കൗണ്ട് മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ചെറിയ കാസർഗോഡ് കുള്ളനും അങ്ങനെ കുറേ ജീവികളൊക്കെ ഉള്ളൊരു ഫെയറാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റ് ഫെയറുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, എങ്കിൽ കൂടി കേരളത്തിനെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു ഫെയറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസും ഇതിൻ്റെ പരിചരണവും ഇതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടായിരിക്കും, കാരണം ഒരുപാട് പക്ഷികളും ജീവികളും ഇവിടുത്തെ മറ്റ് സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഹൈറ്റ് എത്ര ഉണ്ട്? ഏകദേശം ഒരു 6 അടി ആയിട്ടുണ്ടാവും. 6 അടി ആയിട്ടുണ്ടോ അല്ലേ? 6 അടി തികയില്ല, മുതുകൊണ്ട് 6 അടി തികയില്ല, പക്ഷെ തലപൊക്കി പിടിച്ചു കഴിഞ്ഞാൽ 6 അടി മുകളിൽ പോകും. മുതുക വരെ 6 അടി ഉണ്ടാവും. ആ 6 അടി തികയില്ല, 5.75 നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാളായിട്ടില്ലല്ലോ, ഒന്ന് അടുത്ത് ചവിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ആൾമോസ്റ്റ് ഒരാൾ ഹൈറ്റ് വരുന്ന മൂരിയാണ്. അലമ്പും കച്ചറൊന്നുമില്ല അല്ലേ? ആൾക്കാരോട് ഒരു അലമ്പില്ല. ഇത് നിങ്ങൾ വാങ്ങിട്ട് എത്ര വർഷമായി? ഞാൻ വർഷമായിട്ടില്ല, ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ. നമ്മളെ പെരുന്നാളോട് കൂടി മേടിച്ചതാണ്. വാങ്ങുമ്പോൾ തരുന്നില്ല, ശാഖ ഉണങ്ങിട്ടായിരുന്നു. ഇവിടത്തെ ഒരു 6 ശരിക്കാണ്ണ്ടായിരുന്നു. ശരിക്കണ്ണ ഇന്നിപ്പോൾ അത് ഇവിടെ വെള്ളം സ്മെല്ല് മാറിയ കാരണം വെള്ളം കുടിച്ചിട്ടില്ല, അതായത് ഒന്ന് ഉടഞ്ഞിട്ട് നിൽക്കണം. ഓക്കെ, ഇപ്പൊ എത്ര മാസം കൊണ്ട് ഇതിനെ പെരുന്നാള് ഏകദേശം 2.5 മാസം. അപ്പോൾ അതോടുകൂടി വന്ന മാറ്റണം. ആൾക്ക് നന്നായിട്ട് തിന്നാനും കുടിക്കാനും ഭക്ഷണപ്രിയാണ്. എന്താണ് ഫീഡ് കൊടുക്കണം? ഇപ്പോൾ നമ്മളൊരു 5 ഐറ്റം മിക്സ് ചെയ്തിന് കൊടുക്കുന്നത് മെയിനായിട്ട്. അതിൽ മെയിൻ തീറ്റാന്ന് പറഞ്ഞാൽ ചോളത്തോടും കേരള ഫീഡും പഞ്ചിട്ടുണ്ടാക്കും ഉണ്ടാവും. ചോളത്തോടെന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ തോടന്നെ സാധാരണ ആ തോടാണ് വരുന്നത്. പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ. പിന്നെ നമ്മളെ സോയാബീനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഴുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ 3 ഐറ്റം മസ്റ്റ് ആയിട്ട് വേണം. വേറെ എന്താ ഇടയിൽ കഴിഞ്ഞാൽ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. തവിടും പിണ്ണാക്കും നിർബന്ധമായിട്ടും വേണം. ഫീഡും തേങ്ങാപ്പിണ്ണാക്കും, തേങ്ങാപ്പിണ്ണാക്കല്ല ഫീഡും പരുത്തി പിണ്ണാക്കും. പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ആ കേരള ഫീഡ് കൊടുക്കും. ചെറിയൊരളവിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതില്ലെങ്കിൽ കുടിക്കാനൊരു മടിയുണ്ട്. സെയിലിനൊരു ഉദ്ദേശം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വിൽക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര എമൗണ്ട് കിട്ടിയാ കൊടുക്കും? അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചില്ല. കൊടുക്കാനുള്ള പദ്ധതി ഇല്ല. ഇത്രയും വലിപ്പത്തില് ഒരു ശല്യമില്ലാണ്ട് കണ്ടപ്പോ മേടിച്ചതാണ്. അത് നല്ല വലിപ്പുണ്ട്, ആരോടൊരു ശല്യമില്ല. ആർക്കും ഉള്ള അടുത്തേക്ക് വരും. ചെറുപ്പം നമ്മുടെ വീട്ടില് കൂട്ടുകാരൻ്റെ പെങ്ങടെ മക്കളൊക്കെ വരും, അവർ വന്ന് ഇല പൊട്ടിച്ചു കൊടുത്ത് കൊടുക്കലാണ് പരിപാടി. അവർക്ക് തിന്നാൻ കിട്ടണം നല്ലോണം. ആരെയെന്ന് കിട്ടിയാലും അവരോടൊക്കെ ഭയങ്കര സ്നേഹം. തിന്നാന്നുള്ള മറ്റേ വിചാരം 3 വയസ്സായതിനെ. ആ 3 വയസ്സായിട്ടുണ്ട് ഏകദേശം. നമുക്ക് തരുമ്പോൾ 2.5 വയസ്സിൽ നിന്നാണ് അവർ പറഞ്ഞത്. എന്നാലും നമ്മൾ ആ പല്ലൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ പല്ലൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും വയസ്സ് എങ്ങനെ അറിയാന്നുള്ള. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചോദിക്കുന്ന ഓടാ അവിടെ ഇനിയും പല്ലിനും പറയാനുണ്ട് കണ്ടോ. ഉണ്ടോ ഈ 4 പല്ല് പോയിട്ടുള്ളോ? ഈ സൈഡില് പല്ല് പറയാൻ. ആ സൈഡില് പല്ല് പറയാൻ. ആ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് വലുതിനേക്കാളും ചെറുതാണ് ചെറുത്. പ്രശ്നമാണ്, കാരണം ഇവിടെ വന്നപ്പോൾ അവൾക്ക്
ഇവിടെ ആളെ കൂടുതൽ കണ്ടപ്പോഴുള്ള പ്രശ്നമായിരിക്കും. അതൊരു ഇത് ജേഴ്സി ക്രോസാണല്ലേ, ജേഴ്സി ജേഴ്സി സിന്ധി ക്രോസ് ആണോ? സഹിവാളും കീറോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആയിരുന്നു, ഇതിന്റെ തള്ള ഉണ്ടായിരുന്നു. അവര് ഈ വെള്ളപ്പൊക്കത്തില് പറമ്പിൽ മരി കെട്ടിയപ്പോ ആന തൊട്ടവാടി കഴിച്ചു, അവിടെ നിന്ന് ആകെ ആള് ശോഷിച്ചു. അപ്പൊ ഇയാള് ഒറ്റയ്ക്കായിരുന്നു എന്റെ തൊഴുത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്കൊരു സഹിവാളായിരുന്നു, തള്ള സഹിവാളായിരുന്നു. ഗിയറിന് ബീജം കുത്തി വെച്ച ഒരു സൈവാള് കിട്ടാതായപ്പോഴേ. അപ്പൊ ആള് കൊണ്ടുവരുമ്പോ ആകെ ക്ഷീണായിരുന്നു. ഫുള്ള് ഫ്രെയിമാണ് വരുമ്പോ, തള്ളില്ലാതെ പാല് കുടിച്ചു നിന്നിരുന്നാണ്. അപ്പൊ തള്ളില്ലാത്ത എന്റെ ഒരു അവിടെ തൊഴുത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കരച്ചിടുമ്പോ അവളെ വന്നിരുന്നു. അങ്ങനെ അവളെ ഇന്ന് മേടിച്ച് ഇതിന്റെ കൂടെ വിട്ടപ്പോ ഇതിനെ അഴിച്ചു വിട്ട് ഞാൻ നേരെ അതിന്റെ ഇടയിലേക്ക് പോകും. ഭയങ്കര കമ്പനിയാ. ഇതിപ്പോ ഏകദേശം ലൈവ് ബോഡി പറ്റി വലുത് എത്ര ഉണ്ടായിരിക്കും? സത്യം പറഞ്ഞാൽ അപ്പോൾ ആള് ദിവസം പ്രതി നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ബോഡി വെച്ച് പറഞ്ഞാൽ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മാറും. തീറ്റ കൊടുക്കുന്നതനുസരിച്ച് ആൾ റെസ്പോൺസ് ഉണ്ട്, വളർച്ചയുണ്ട്. വന്നപ്പോൾ വന്നതിനേക്കാൾ ഒരു പൊടിക്കൊക്കെ ഉയരത്തിന് ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം എത്ര കിലോ തീറ്റ കൊടുക്കുന്നുണ്ട്? ഒരു ദിവസം ഏകദേശം 10 kilo അതിൻ്റെ അടുത്ത് തീറ്റ വരുന്നു. 10 kilo ഫീഡായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. മൊത്തം തീറ്റ രണ്ട് നേരം കൂടിയിട്ട് 10 kilo അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കറവ പശുവിന്റെ തീറ്റ ഉണ്ട്. അതെ അതെ അതെ, ഏകദേശം ഒരു 300 മുകളിൽ നമുക്ക് വരുന്നുണ്ട് ഒരു ദിവസം. അവൾക്ക് ആകെയുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേടിയാണ്, ആളെ പേടിയാണ്. പക്ഷെ നമ്മൾ എടുത്ത് ഒരു തലയോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിന്നിങ്ങനെ നക്കും. അത്രയും ആൾക്ക് സ്നേഹമാണ്. ബ്രീഡെന്ന് HF 103 പാലുള്ളവർക്കാണ്. ഇതിനെവിടെ ചന്തയിൽ നിന്ന് എടുത്താണോ? അല്ല, നമ്മള് ഒരു അൻവർ എന്ന് പറഞ്ഞ ഒരു ഇക്കുണ്ട്. പുള്ളിയുടെ കേരളത്തില് നമ്മുടെ സദ്ദാം ഹുസൈൻ ഓണർ ഉണ്ടല്ലോ, ഷാനവാസ്. പുള്ളി നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവനെ കാണാൻ പോയി. ഇവൻ അന്ന് ശോഷിച്ച് നിൽക്കാറുന്നു. അന്ന് പിന്നെ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പെരുന്നാളിന് സാധനം വിറ്റ് പോവാ. നമുക്ക് പിന്നെ രണ്ടാമതൊരു പൂതി കയറി മേടിക്കണം. രണ്ടാമത് ചെന്നു അതങ്ങോട്ട് മേടിച്ചു പോകുന്നു. അതന്നെ ഇപ്പൊ ഷാനുക്കടെ സുഹൃത്താണ് ഈ പറഞ്ഞ അൻവർക്ക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പോയി. ഷാനുക്കോഴിയാണ് സത്യം പറഞ്ഞാൽ ഇതുണ്ട് വന്ന്. അപ്പൊ ഇനിയിപ്പോ ഇന്നലെ മിനിഞ്ഞാന്നും സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇവിടെ നെട്ടുമ്പോൾ നിന്നിരുന്നു. അവരധികം ദിവസം നിർത്താനും പറ്റുമല്ലോ, ചൂടാണ് മെയിൻ പ്രശ്നം. അവർക്ക് പകരമായിട്ട് ഇവൻ ഇന്നലെ വന്നു. സോയും കാര്യങ്ങളുണ്ടെങ്കിൽ ഷാനുക്കട കൂടെ ഇവൻ പോവുള്ളൂ. മെയിൻ പർപ്പസ് എക്സിബിഷൻ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ മേടിച്ചപ്പോൾ ഇങ്ങനത്തെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബിസിനസ് മോഡലൊന്നുമില്ല അതിലെ? ഇല്ല, എനിക്ക് വരുമാനം എന്നുള്ള ഉദ്ദേശമല്ല. എനിക്ക് മെയിനായിട്ട് എരുമയാണ്, എരുമയും പോത്തുമാണ്. പാലിന്റെ പരിപാടിയാണ്. എരുമയും അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ ഉണ്ട്. എത്ര എരുമ ഉണ്ട് ഇപ്പൊ? രണ്ടെരുമയുണ്ട്, കറക്കുന്ന രണ്ടെരുമ കറവുണ്ട്, അതിന്റെ കുട്ടികളും ഉണ്ട്. അപ്പോ ഷാനുക്കനായിട്ട് ഇങ്ങനെ പോയി. ഷാനുക്കടെ കൂടെ നമ്മൾ സദ്ദാം ഹുസൈൻ എക്സിബിഷനൊക്കെ കൊണ്ടുപോണേ. പോണപ്പോ ഒരു വലുത് നമ്മളെ വീട്ടില് വേണമെന്ന് ഒരാഗ്രഹം, ഓൾറെഡി പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സംഭവം. അപ്പൊ പിന്നെ ആ ആഗ്രഹം നമ്മളെ സാഹചര്യം അനുസരിച്ച് നടക്കാതെ വന്നപ്പോ ആ ആഗ്രഹം കുഴിച്ചു മൂടി വെച്ചിരിക്കായിരുന്നു. വീണ്ടും ഷാനുക്കനായിട്ട് കൂടി. അപ്പൊ രണ്ടുപേരും ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് വന്നപ്പോ പിന്നെ എനിക്ക് പുള്ളിനായിട്ട് ഇത് പോയപ്പോ അങ്ങനെ മേടിക്കാൻ തോന്നി. പോത്തിനെ മേടിച്ചിട്ട് കാര്യമില്ല, എത്ര വലിയ പോത്ത് വന്നാലും പുള്ളിയിലും വലുത് കൊണ്ടുവരും. മത്സരം വെച്ചിട്ട് കാര്യമില്ല, പുള്ളി വിചാരിച്ചതിലും വലുത് എന്തായാലും തപ്പി പിടിച്ച് കൊണ്ടുവരും. ഓൾറെഡി ഒരു വലിയ മൂരി ഉണ്ടായിരുന്നു അവിടെ, ഹാലിക്കർ ഒരു മൂരി ഉണ്ടായിരുന്നു. അതിന് ഇപ്പോഴത്തെ ഒന്നും അളന്നിട്ടില്ല ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനിപ്പോ പുറത്തിറക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. വന്നിട്ട് 2 months ഒരു മാറ്റം വന്നതാണ്. അപ്പോൾ ആള് ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് പുറം ലോകം കണ്ടാൽ മതി. എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് പോലും ഈ സാധനം നിൽക്കുന്നത് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ആരെയും കാണിക്കാതെ നിർത്തിയിരുന്നതാണ്. പിന്നെ പോത്തുകൾ അധികം ദിവസം നിർത്തിയാലുള്ള ഒരു പ്രശ്നം കാരണം തൽക്കാലം ഇവനെ കൊണ്ടുവന്നതാണ്. ഇവനൊറ്റയ്ക്ക് നിൽക്കില്ല, അതുകൊണ്ടാണ് കമ്പനിക്ക് ഫസ്റ്റ് പരിപാടിയായിരുന്നു.
അതിനെയും കൂടി ഇവനല്ല പ്രശ്നം, ആളാണ് പ്രശ്നം. നമ്മളെ ചെറിയ കുട്ടികൾ വന്നിട്ട് ഇതിന്റെ വട്ടം കെട്ടി പിടിക്കുക അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആളാരോടും വേറെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചില സമയങ്ങളിൽ ചില ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ എന്തോ ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് വലിയ പ്രശ്നമില്ല, പക്ഷെ പരിചയമില്ലാത്തവർ വരുമ്പോൾ മൂപ്പര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ അത് ശാനുക്കട തന്നെ കുള്ളനാണ്. ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇതിന്? ഏകദേശം 4 വയസ്സ് പ്രായമുണ്ട്. 4 വയസ്സുണ്ട്. ഇത് ഏത് ബ്രീഡ്? കാസർഗോഡ്. കാസർഗോഡ് പേടി ഉസ്താദാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. തകഞ്ഞാ പോവുകയൊക്കെ ചെയ്തോളെ. ഞാൻ ഒറ്റയ്ക്ക് ഈ മാറ്റിൽ കുറച്ചെടുത്ത് ആളോട് നീങ്ങിക്കാൻ വരുമ്പോൾ ആളെടുത്ത് പോലെ നീങ്ങിക്കും. ഇവിടെ വിരിച്ചിട്ട് ഇവിടെ ഇവിടെ നീക്കാൻ പറയും. ഇവിടെ നീക്കാം. അപ്പം എല്ലാവരോടും ഒന്ന് നോക്കി നിൽക്കായിരുന്നു മാറ്റ് ഇടുന്നത്. ആൾക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയാം. 2 മാസം കൊണ്ട് തന്നെ ആള് നമ്മളെ സെറ്റായി. പിന്നെ അങ്ങനത്തെ കാലെടുത്ത് മൂലികൾക്ക് പൊതുവെ കാരണം എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിക്കുമ്പോൾ മൂലികൾ ചവിട്ടും. വെള്ളം കൊടുക്കുന്ന ആൾക്കാണ് ആദ്യം കുത്തിട്ടും. വെള്ളം കൊടുക്കുന്ന ആൾക്കാണ് ആദ്യം കുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ നമ്മുടെ അടുത്ത് ഇതുവരെ ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല. കൊണ്ടുവന്ന് അന്ന് തുടങ്ങി എന്ത് മാറ്റാനായാലും കാലം മണ്ണിട്ട് കൊടുക്കില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നവും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അനിയനും അവരൊക്കെ എല്ലാവരും എടുത്ത് പോകണം. അവരെടുത്ത് ഇതുവരെ കാണിച്ചിട്ട് അവരും പറഞ്ഞിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റേ വേറുള്ള പണിക്കാരുണ്ട്, അവരെടുത്ത് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പ്രശ്നം കാണിക്കുന്നത് ചെറിയൊരു രണ്ടുപേരും. രണ്ടുപേരും പേടിച്ചിട്ടാണ് മെയിൻ. ഇവരും ഇതും കുത്തുന്ന സ്വഭാവം ഉണ്ടോ? കുത്തല്ല, അത് പേടിച്ചിട്ടുള്ളൊരു ഭയങ്കര പേടിയാണ്. ഇതിപ്പോ എത്ര ആയിട്ട് ഉണ്ടോ? നല്ല ഷേപ്പ് ആയിട്ട് ഉപയോഗിക്കണ്ടോ? നമ്മള് മേറ്റിംഗ് ഒന്നിനും ചെയ്തില്ല. പോത്തുകളും ചെയ്തിട്ടില്ല. ഒന്നിനും മേറ്റിംഗിന് ഉപയോഗിക്കാം. ഇവനൊക്കെ മേറ്റിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ ഒരു നോർമൽ പശു താങ്ങില്ല. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ഉണ്ട്. പിന്നെ ഇതിനൊല്ലം പറ്റുമോ പശുവിനൊല്ലം പറ്റുമോ എന്നുള്ള പേടി നമ്മൾ അനാവശ്യ റിസ്കുകൾക്ക് നിന്നിട്ടില്ല. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വെറുതെ തീറ്റ കൊടുത്തോണ്ടിരിക്കണം ഒരു രസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പറയാം വേണമെങ്കിൽ ഒരു ഹോബി. ആ തീറ്റ കൊടുക്കുന്ന നമ്മളത് ഒരു രസം. വീട്ടിലെത്തുമ്പോൾ എത്രത്തോളം വലുതാകുന്നുള്ളൊരു പരീക്ഷണം. വീട്ടിൽ ഇപ്പോൾ തൊഴുത്തിന്ന് ഇറങ്ങി പോന്നപ്പോൾ തൊഴുത്ത് കാലിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു വീട്ടുകാരവിടെ എന്നാ തിരിച്ചു വരാണ്ട്. ഓക്കെ, മേടിച്ചു കൊണ്ട് ചെന്ന വീട്ടുകാർ എല്ലാവരും സപ്പോർട്ടാണ്. ഇവിടെ അടുത്തന്നെ ഉള്ളതാ നമ്മുടെ 3 പീടിയെ ഭാഗത്തുള്ളതാ. അല്ല അല്ല, ആ താനുക്കാടൊക്കെ തന്നെ ബന്ധത്തിൽപ്പെട്ടാണ്. എല്ലാരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടല്ലേ? അതെ. ഇപ്പൊ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡ് നെയിം പോലെ ഫേമസ് ആയല്ലോ. ഫേമസ് ആയി ഒരു ആ പേരും